ഒരു യുകെജി വിദ്യാർത്ഥിയെ തല്ലിച്ചതച്ച സംഭവം നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നിങ്ങളുടെ മുന്നിൽ വാർത്ത അവതരിപ്പിച്ചതാണ്. ആ കുട്ടിയുടെ രണ്ട് കാലുകളിലും വടി കൊണ്ട് അടിയേറ്റ പാടുകൾ. യുകെജി വിദ്യാർത്ഥി എന്ന് പറയുന്നത് ഒരു അഞ്ച് വയസ്സ് അത്രയേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പൊന്നുപോലെ വളർത്തുന്നതാണ്. ഇപ്പോൾ നമ്മുടെ രക്ഷാകർത്താക്കൾക്ക് അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളൊന്നുമില്ല, ഒന്നോ ഒരു മുറിയോ കുഞ്ഞുങ്ങളാണുള്ളത്. അവരെ വളരെ ജാഗ്രതയോടെയും ഒക്കെയാണ് വളർത്തുന്നത്. ആ കുട്ടിയാണ് അത്, യു കെ ജി കുട്ടി, അഞ്ച് വയസ്സായ കുട്ടി. എന്തറിയാം, ബോർഡിൽ എഴുതിയിട്ടത് ബുക്കിലേക്ക് പകർത്തിയില്ല എന്ന് പറഞ്ഞാണ് ഈ ടീച്ചർ പൊതിരെ തല്ലിയതെന്നാണ് നമ്മൾ കേട്ടത്. ഇവിടെ നമുക്കൊരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്, ഈ യു കെ ജി വിദ്യാർത്ഥിയെ തല്ലിത്തതച്ചിട്ട് ഈ അധ്യാപിക ഒളിവിൽ പോയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ അധ്യാപികയെ പിടിച്ചു, പോലീസ് കസ്റ്റഡിയിലായി എന്ന വിവരമാണ് അറിയുന്നത്. നമുക്ക് ആ അധ്യാപികയെ ഒന്ന് കാണാം. തൃശൂർ കുരിയച്ചിറ സെൻറ്റ് ജോസഫ് യു പി സ്കൂളിലെ വിദ്യാർത്ഥിയെ ഡയറി എഴുതിയില്ലെന്ന കാരണത്താൽ അധ്യാപികയായ സെലിൻ അടിച്ചതെന്ന കേസിലാണ് നടപടി. സെലിൻ എന്നാണ് ഈ അധ്യാപികയുടെ പേര്. സംഭവത്തിന് പിന്നാലെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. തുടർന്ന് അധ്യാപിക സെലിൻ ഒളിവിൽ പോയി. ഇന്നലെ രാത്രിയോടെ ഇവർ സ്വമേധയാ സ്റ്റേഷനിൽ ഹാജരാകി എന്നാണ് പോലീസ് പറയുന്നത്. ഒരുപക്ഷേ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം പിടികൂടണ്ട എന്ന തരത്തിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും സന്ദേശം കൊടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങി ഹാജരായതായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, എന്തായാലും പോലീസ് സ്റ്റേഷനിൽ അവർ നേരിട്ടെത്തി ഒളിവിൽ നിന്ന് മാറി എത്തി എന്നാണ് കേൾക്കുന്നത്. നെടുമുഴ പോലീസ് അധ്യാപികയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുമ്പായി ഹാജരാക്കി രാവിലെ കോടതി ഇവർക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഇതാണ് നമ്മൾ ഇപ്പോൾ അറിയുന്നത്. ഇനി നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ബോർഡിൽ എഴുതിയത് ഡയറിയിലേക്ക് പകർത്തിയില്ല എന്നാണ് ഈ അധ്യാപിക ഈ കുട്ടിക്കെതിരെ നടത്തിയ കുറ്റം കണ്ടെത്തിയത്. അതിനുവേണ്ടിയാണ് ഈ കുട്ടിയെ ഇങ്ങനെ തല്ലിയതും. സംഭവം ഒതുക്കി തീർക്കാനായി സ്കൂൾ അധികൃതർ ഇടപെട്ടെന്നും മാതാപിതാക്കൾ ആരോപിക്കുന്നുണ്ട്. കാരണം ഇനി പ്രശ്നം ഒന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് സ്കൂളിലൊരു സംഭവം നടക്കും, പ്രത്യേകിച്ച് പ്രൈമറി സ്കൂൾ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളാണെങ്കിൽ അതിൻ്റെ മാനേജർമാർ ഉടൻ തന്നെ രക്ഷാകർത്താക്കളെ കാണും, അവരെ സാന്ത്വനിപ്പിക്കും, വേണ്ട എന്നാൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാകും. കാരണം സ്കൂളിൻ്റെ പേര് പോകും എന്നതാണ് അവരുടെ ഒരു സങ്കടം. അത് സർക്കാർ സ്കൂളുകളിൽ ഇപ്പോൾ ആ ഒരു ശീലമുണ്ട്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എച്ച് എംമാരും അതിലെ പി ടി എയും കൂടി അതിനെ രഹസ്യമാക്കി വയ്ക്കുന്ന സംഭവം ധാരാളമുണ്ട്. എന്തായാലും അവസാനം സെലിനെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ മാനേജ്മെൻറ്റ് അറിയിക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് പറയേണ്ടത്, ഈ യു കെ ജി എൽ കെ ജി എന്ന് പറയുന്നത് നഴ്സറി, നമ്മൾ പണ്ട് നഴ്സറി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ നമ്മൾ വലിയ കാര്യമായിട്ട് കിൻഡർ ഗാർട്ടൺ, യു കെ ജി, എൽ കെ ജി എന്നൊക്കെ നമ്മൾ പറയും. എന്തായാലും ആ എൽ കെ ജി യു കെ ജി നമ്മുടെ നാട്ടിൽ ആർക്കും തുടങ്ങാമെന്നുള്ള അവസ്ഥയാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കുട്ടികളെ, നമ്മുടെ രക്ഷാകർത്താക്കളുള്ളൊരു കുഴപ്പം, നമ്മുടെ നാട്ടിൻ്റെ പൊതു കുഴപ്പം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് എൻജിനീയറാക്കണം, ഡോക്ടറാക്കണം, അപ്പോൾ അവരെ പിന്നെ എൻട്രൻസിൽ എഴുതിപ്പിക്കണം, എന്നിട്ട് എൻട്രൻസ് ജയിപ്പിക്കണം, എന്നിട്ടവരെ എൻജിനീയറും ഡോക്ടറും അതുപോലെ ഉയർന്ന ജോലികളിൽ എത്തിക്കണം, അവിടെ എത്തിക്കണം. പക്ഷേ അങ്ങനെ എത്തിക്കണമെങ്കിൽ ആ കുട്ടികളെ അടിസ്ഥാനപരമായിട്ട് ഈ പറയുന്ന എൽ കെ ജി യു കെ ജിയിൽ പോലും കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം വേണം. അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കുട്ടികളെ എഴുതുകയും വായിക്കുകയും കാണാതെ പഠിക്കുകയും പഠിപ്പിക്കുക എന്നതല്ല, അതല്ല വിദ്യാഭ്യാസം. എൽ കെ ജിയിലും യു കെ ജിയിലും ഈ പുസ്തകം പോലും വെച്ച് പഠിപ്പിക്കുന്നത് തെറ്റായ ഒരു പ്രവണതയാണ്. ആണുങ്ങൾ ഭരിക്കുന്ന നാട്ടിൽ, വിദേശ രാജ്യങ്ങളിൽ ഈ യു കെ ജി എൽ കെ ജി ക്ലാസ്സുകളെല്ലാം വളരെ കൃത്യമായിട്ടും സർക്കാരിൻ്റെ കർശനമായ നിയന്ത്രണത്തോടെ നടക്കുന്നു. നമ്മുടെ നാട്ടിൽ ഒരു കെട്ടിടവും ഉണ്ടെങ്കിൽ ആർക്കും എൽ കെ ജി തുടങ്ങാം, ആരുടെ അനുവാദം വേണ്ട, തോന്നും പോലെ തുടങ്ങാം. ഇത് മാറണം. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഈ അടുത്ത കാലത്ത് അതിനെ നിയന്ത്രിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിയന്ത്രിക്കാൻ കഴിയുമോ? ഇപ്പോഴത്തെ സംവിധാനങ്ങളനുസരിച്ച് നമ്മളിലുള്ള ഈ വിദ്യാഭ്യാസ സംവിധാനവും നമ്മളിലുള്ള ഒരു സാമൂഹ്യ സംവിധാനവും ഒരു രാഷ്ട്രീയ സംവിധാനവും അനുസരിച്ച് ഈ ശിവൻകുട്ടി പറഞ്ഞത് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കേരളത്തിൽ ഇതൊന്നും സംഭവിക്കില്ല. തോന്നും പോലെ, തോന്നുന്നത് പോലെ, തോന്നുന്നിടത്ത് തോന്നും പോലെ ചെയ്യാൻ പറ്റുന്ന വളരെ സ്വാതന്ത്ര്യമുള്ള ഒരു ജനാധിപത്യ നാടായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു. അങ്ങനെ തോന്നിയാവാസത്തിൻ്റെ ഇടമായിട്ട് കേരളം മാറി. അതിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. അഞ്ച് വയസ്സായ കുട്ടിയുടെ കാലുകൾ മുഴുവനും ഒരു ടീച്ചർക്ക് അടിക്കാൻ തോന്നുന്നത്, അടിക്കാനുള്ള ധൈര്യം കിട്ടുന്നത്,
അത് ഇതുകൊണ്ടാണ്.